വനിതാ മതിൽ വൻ മതിലായി, അണിനിരന്നത് ജാതിമത വ്യത്യാസമില്ലാതെ ആയിരങ്ങൾ. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഇടം പിടിച്ച വനിതാ മതിലിൽ ജില്ലയിൽ അണിനിരന്നത് 200,000 പേർ. 1.8 ലക്ഷം വനിതകൾ പങ്കെടുക്കുമെന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നതെങ്കിലും 200,000-ൽ പേർ മതിലിൽ അണിനിരന്നു. ജില്ലാ അതിർത്തിയായ ഐക്യരപ്പടിയിൽ CPIM സംസ്ഥാന സമിതി അംഗം PK സൈനബ ആദ്യ കണ്ണിയായി ചേർന്നു. വനിതാ മതിലിനൊപ്പം ജില്ലയുടെ 10 കേന്ദ്രങ്ങളിൽ പ്രത്യേക സമ്മേളനവും നടത്തി. വൈകിട്ട് 3 മണിയോടെ തന്നെ വനിതാ സംഘടനാ പ്രവർത്തകർ റോഡരികിൽ സ്ഥാനം പിടിച്ചിരുന്നു. ജില്ലയിലെ വിവിധ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ മത സമുദായ വ്യത്യാസമില്ലാതെ സ്ത്രീകൾ മതിലിന്റെ ഭാഗമായി. ഡോക്ടർ KT ജലീൽ കുടുംബസമേതമാണ് പങ്കെടുത്തത്. മന്ത്രിയുടെ ഭാര്യ ഫാത്തിമക്കുട്ടി മലപ്പുറം നഗരത്തിൽ മതിലിൽ അണിചേർന്നു. ഐക്യരപ്പടി, പുളിക്കൽ, കൊണ്ടോട്ടി, മൊറയൂർ, മലപ്പുറം, കൂട്ടിലങ്ങാടി, രാമപുരം, അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ, പുലാമന്തോൾ എന്നിവിടങ്ങളിൽ സമ്മേളനങ്ങളും നടന്നു. മതിലിന്റെ പിന്തുണയുമായി പുരുഷന്മാരും പല സ്ഥലങ്ങളിലും അഭിവാദ്യം നേർന്നു. ഐക്യരപ്പടി മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള 55 കിലോമീറ്റർ ദൂരത്തിലാണ് ജില്ലയിലുള്ളവർ അണിനിരന്നത്. വനിതാ മതിലിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മറിയം ധവള ഉദ്ഘാടനം ചെയ്തു. What did we see? We saw Kerala rise as one human being. Every caste, every community, every section of the people, they forgot what religion they belonged to, what caste they belonged to. What was them was the most primary factor was to save Kerala, to save the people of Kerala. And it was at that time we also read in the newspaper. It was very inspiring. There is one place, I do not remember the name of the place, but it came in the newspaper in Delhi that the Muslims wanted to pray namaz, but there was no masjid available because of the floods. So in a temple, in a mandir, the pandits cleaned the mandir and made place for the Muslims to pray their namaz. This, what kind of national integration and communal harmony is there in Kerala? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം നേടിയ ഒന്നാണ് കേരളത്തിൽ തീർത്ത വനിതാ മതിലെന്ന് അവർ പറഞ്ഞു. കേരളം ലോകത്തിന് തന്നെ വഴികാട്ടിയ സ്ഥലമാണ്. സംസ്ഥാനത്തെ തകർത്ത പ്രളയത്തെ നേരിട്ടത് കേരളം ഒറ്റക്കെട്ടായാണ്. മതസാഹോദര്യത്തിനും നവോത്ഥാന മുന്നേറ്റങ്ങൾക്കും മാതൃകയാണ് കേരളം. നവോത്ഥാന മുന്നേറ്റ രംഗത്ത് കേരളത്തിന് വലിയ പാരമ്പര്യമുണ്ടെന്നും അവർ പറഞ്ഞു. പ്രൊഫസർ P. ഗൗരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA മാരായ PV അൻവർ, V. അബ്ദുറഹ്മാൻ, ജില്ലാ കളക്ടർ അമിത് മീണ, ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാർ, മലയാള സർവകലാശാല വൈസ് ചാൻസലർ അനിൽ വള്ളത്തോൾ, അഡ്വക്കേറ്റ് വിജയരാഘവൻ, E. N. മോഹൻദാസ്, P. കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് PM സഫറുള്ള, സബാഹ് പുൽപ്പറ്റ, KP ഇസ്മായിൽ, അഡ്വക്കേറ്റ് KP സുമതി എന്നിവർ സംസാരിച്ചു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. ദി കംപ്ലീറ്റ് ആർക്കിടെക്ചറൽ ഷോറൂം, എടപ്പയൽ ഫ്ലോറിംഗ്സ്, കോട്ടക്കൽ, കൊപ്പം.